ഹായ് ഫ്രണ്ട്സ്, സ്പാർക്ക് ലേണിങ്ങിൻ്റെ യൂട്യൂബ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് സാമ്പത്തിക ശാസ്ത്ര മേഖലയുമായി ബന്ധപ്പെട്ട് പലതവണ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ചില പുസ്തകങ്ങളെ കുറിച്ച് പറയാനാണ്. ആരാണ് ഈ പുസ്തകങ്ങളെല്ലാം എഴുതിയത് എന്ന് പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആദം സ്മിത്തിൻ്റെ വളരെ പ്രശസ്തമായ ഒരു പുസ്തകമാണ്. പുസ്തകത്തിൻ്റെ പേരിങ്ങനെയാണ്, വെൽത്ത് ഓഫ് നേഷൻ. അപ്പോൾ ഒന്നാമത്തെ പുസ്തകം കിട്ടി. വെൽത്ത് ഓഫ് നേഷൻ എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ആദം സ്മിത്ത്. ഓക്കെ, അത് ക്ലിയറായി. എന്നാൽ നമ്മൾ രണ്ടാമത് പഠിക്കാൻ പോകുന്ന പുസ്തകമാണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. പുസ്തകത്തിൻ്റെ പേരെന്താണ്? പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ഈ പുസ്തകം എഴുതിയത് ആരാണെന്ന് ചോദിച്ചാൽ, ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്ന് അറിയപ്പെടുന്ന ദാദാഭായ് നവറോജി എഴുതിയ പുസ്തകമാണ്. അപ്പോൾ നമ്മൾ രണ്ട് പുസ്തകങ്ങൾ പഠിച്ചു അല്ലേ. ഒന്ന് ആദം സ്മിത്തിൻ്റെ പുസ്തകം വെൽത്ത് ഓഫ് നേഷൻ, രണ്ട് എന്താണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ആരുടെ പുസ്തകമാണ്? ദാദാഭായ് നവറോജി. നമ്മൾ മൂന്നാമതായിട്ട് പഠിക്കാൻ പോകുന്നത് സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ആദ്യത്തെ ഏഷ്യക്കാരൻ അല്ലെങ്കിൽ ആദ്യത്തെ ഇന്ത്യക്കാരൻ എന്നറിയപ്പെടുന്ന അമർത്യാസൻ്റെ പുസ്തകങ്ങളാണ്. അമർത്യാസൻ്റെ പ്രശസ്തമായ നാല് പുസ്തകങ്ങളാണ് നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളത്. ഈ നാല് പുസ്തകങ്ങളും അറിഞ്ഞു വയ്ക്കുക. ഓക്കെ, അതിലെ ഒന്നാമത്തെ പുസ്തകം എന്ന് പറയുന്നത് പോവർട്ടി ആൻഡ് ഫാമിൻ. ഒന്നാമത്തെ പുസ്തകം എന്താണ്? പോവർട്ടി ആൻഡ് ഫാമിൻ. രണ്ടാമത്തെ പുസ്തകം ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ഏഷ്യൻ വാല്യൂ. രണ്ടാമത്തെ പുസ്തകം എന്താണ്? ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ഏഷ്യൻ വാല്യൂ. മൂന്നാമത്തെ പുസ്തകം ഡെവലപ്മെന്റ് ആസ് ഫ്രീഡം. എന്താണ് ഡെവലപ്മെന്റ് ആസ് ഫ്രീഡം? നാലാമത്തെ പുസ്തകം പറയുന്നത് ചോയ്സ് ഓഫ് ടെക്നിക്സ്. നാലാമത്തെ പുസ്തകം എന്താണ് പറയുന്നത്? ചോയ്സ് ഓഫ് ടെക്നിക്സ്. ഇങ്ങനെ ഈ നാല് പുസ്തകങ്ങളാണ് ആരെഴുതിയിട്ടുള്ളത്? സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ആദ്യ ഏഷ്യക്കാരൻ അല്ലെങ്കിൽ ആദ്യ ഇന്ത്യക്കാരൻ എന്നറിയപ്പെടുന്ന അമർത്യാസൻ എഴുതിയിട്ടുള്ളത്. പുസ്തകത്തിന്റെ പേരുകൾ ഒന്നുകൂടെ പറയുന്നു, പോവർട്ടി ആൻഡ് ഫാമിൻ, ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ഏഷ്യൻ വാല്യൂ, ഡെവലപ്മെന്റ് ആസ് ഫ്രീഡം, ചോയ്സ് ഓഫ് ടെക്നിക്സ്. ഈ നാല് പുസ്തകങ്ങളും എഴുതിയതാരാണ്? അമർത്യാസൻ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ആറ് പുസ്തകങ്ങൾ പഠിച്ചു. അടുത്ത് പറയാൻ പോകുന്നത് ഐ ഡു വാട്ട് ഐ ഡു എന്ന പുസ്തകം എഴുതിയത് ആരെന്നാണ്. ഐ ഡു വാട്ട് ഐ ഡു. ആർ ബി ഐ ഗവർണറായ ഒരു വ്യക്തി എഴുതിയ പുസ്തകമാണ് ഏത്? ഐ ഡു വാട്ട് ഐ ഡു. 23-ാമത്തെ ആർ ബി ഐ ഗവർണറായ രഘുറാം രാജൻ എഴുതിയ പുസ്തകമാണ് ഏത്? ഐ ഡു വാട്ട് ഐ ഡു. ഏതാണ്? ഐ ഡു വാട്ട് ഐ ഡു. അപ്പൊ വെൽത്ത് ഓഫ് നേഷൻ എഴുതിയത് ആദം സ്മിത്ത്, പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം എഴുതിയത് ദാദാഭായ് നവറോജി, പോവർട്ടി ആൻഡ് ഫാമിൻ, ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ഏഷ്യൻ വാല്യൂ, ഡെവലപ്മെന്റ് ആസ് ഫ്രീഡം, ചോയ്സ് ഓഫ് ടെക്നിക്സ്. ഈ നാല് പുസ്തകങ്ങളും എഴുതിയതാരാണ്? അമർത്യാസൻ അല്ലേ. അടുത്ത പുസ്തകം ഏതാണ് പറഞ്ഞത്? ഐ ഡു വാട്ട് ഐ ഡു. 23-ാമത്തെ ആർ ബി ഐ ഗവർണറായ രഘുറാം രാജൻ എഴുതിയ പുസ്തകമാണ് ഏത്? ഐ ഡു വാട്ട് ഐ ഡു എന്ന പേരിൽ അറിയപ്പെടുന്നത്. തൊട്ടടുത്ത് പഠിക്കുന്ന പുസ്തകം ഇന്ത്യ ദ എമർജിംഗ് ജയന്റ്. പുസ്തകത്തിന്റെ പേരെന്താണ്? ഇന്ത്യ ദ എമർജിംഗ് ജയന്റ്. ഈ പുസ്തകം ആരാണ് എഴുതിയതെന്ന് ചോദിച്ചാൽ, നീതി ആയോഗിന്റെ ആദ്യത്തെ വൈസ് ചെയർമാനായ അരവിന്ദ് പനഗരിയുടെ പുസ്തകമാണ്. പുസ്തകത്തിന്റെ പേരെന്താണ്? ഇന്ത്യ ദ എമർജിംഗ് ജയന്റ്. പുസ്തകത്തിന്റെ പേര് ഒന്നുകൂടെ പറയുന്നു, ഇന്ത്യ ദ എമർജിംഗ് ജയന്റ്. ഈ പുസ്തകം എഴുതിയതാരാണ്? നീതി ആയോഗ് അല്ലെ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആയോഗ്, അതല്ലെങ്കിൽ പ്ലാനിംഗ് കമ്മീഷന് പകരമായി നടപ്പിലാക്കിയ നീതി ആയോഗിന്റെ ആദ്യത്തെ വൈസ് ചെയർമാനായ അരവിന്ദ് പനഗരിയുടെ പുസ്തകമാണ് ഇത്, ഇന്ത്യ ദ എമർജിംഗ് ജയന്റ്. ക്ലിയർ ആണ്. അടുത്ത് പഠിക്കുന്ന പുസ്തകം ഏതെന്ന് ചോദിച്ചാൽ, മോദി ആൻഡ് ഹിസ് ചലഞ്ചസ്. പുസ്തകത്തിന്റെ പേര് ഒന്നുകൂടെ പറയുന്നു, മോദി ആൻഡ് ഹിസ് ചലഞ്ചസ്. നമ്മൾ നേരത്തെ പറഞ്ഞത് നീതി ആയോഗിന്റെ ആദ്യത്തെ വൈസ് ചെയർമാനായ അരവിന്ദ് പനഗരിയുടെ ബുക്കാണെങ്കിൽ, നമ്മളിപ്പോൾ പഠിച്ച മോദി ആൻഡ് ഹിസ് ചലഞ്ചസ് എന്ന പുസ്തകം എഴുതിയത് നീതി ആയോഗിന്റെ നിലവിലെ വൈസ് ചെയർമാനായ, നീതി ആയോഗിന്റെ നിലവിലത്തെ വൈസ് ചെയർമാനായ രാജീവ് കുമാറിന്റെ പുസ്തകമാണ് ഏത് എന്ന് പറയുന്നത്? മോദി ആൻഡ് ഹിസ് ചലഞ്ചസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ക്ലിയർ ആണ്. അപ്പൊ നമ്മൾ ഇന്ത്യ ദ എമർജിംഗ് ജയന്റ് പറഞ്ഞു. ആരുടെ പുസ്തകമാണ്? അരവിന്ദ് പനഗരിയ. മോദി ആൻഡ് ഹിസ് ചലഞ്ചസ് എന്ന പുസ്തകം എഴുതിയത് ആരാണ്? രാജീവ് കുമാർ. നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ ആണ് ആര്? രാജീവ് കുമാർ. ക്ലിയർ ആണ്. തൊട്ടടുത്ത് പറയുന്ന പുസ്തകം ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന, അല്ലെങ്കിൽ ഇന്ത്യൻ എഞ്ചിനീയറിംഗിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന എം വിശ്വേശ്വരയ്യ എഴുതിയ മൂന്ന് പുസ്തകങ്ങളെ കുറിച്ചാണ്. മൂന്ന് പുസ്തകങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്ന് ശ്രദ്ധിച്ചു വെച്ച് തന്നെ പഠിക്കേണ്ട ഒരു പുസ്തകം. ഈ മൂന്ന് പുസ്തകങ്ങളും എന്താണ്? വളരെ ശ്രദ്ധിച്ചു പഠിക്കേണ്ട പുസ്തകങ്ങളാണ്. എഴുതിയത് ആരെന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ്? എം വിശ്വേശ്വരയ്യ. ഇനി നമുക്ക് ആ മൂന്ന് പുസ്തകങ്ങളുടെ പേര് പറയാം. ഒന്ന്, റീകൺസ്ട്രക്ടിങ് ഇന്ത്യ. ഒന്നാമത്തെ പുസ്തകം ഏതാണ്? റീകൺസ്ട്രക്ടിങ് ഇന്ത്യ. രണ്ടാമത്തെ പുസ്തകം പറയുന്നത് പ്ലാൻഡ് എക്കോണമി ഫോർ ഇന്ത്യ. രണ്ടാമത്തെ പുസ്തകം ഏതാണ്? പ്ലാൻഡ് എക്കോണമി ഫോർ ഇന്ത്യ.
മൂന്നാമത്തെ പുസ്തകം മെമ്മറീസ് ഓഫ് മൈ വർക്കിംഗ് ലൈഫ്. ഏതാണ് മെമ്മറീസ് ഓഫ് മൈ വർക്കിംഗ് ലൈഫ്? ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് കേട്ടിട്ടുള്ളത് എന്താണ്? പ്ലാൻഡ് എക്കോണമി ഫോർ ഇന്ത്യ എന്ന പുസ്തകമായിരിക്കും. അതാണ് കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള പുസ്തകം. എം വിശ്വേശ്വരയുടെ തന്നെ ഏറ്റവും കൂടുതൽ തവണ ചോദിച്ച ചോദ്യം ഏതാണ്? പ്ലാൻഡ് എക്കോണമി ഫോർ ഇന്ത്യ. ഈ മൂന്ന് പുസ്തകങ്ങൾ, അതായത് റീകൺസ്ട്രക്ടിങ് ഇന്ത്യ, പ്ലാൻഡ് എക്കോണമി ഫോർ ഇന്ത്യ, മെമ്മറീസ് ഓഫ് മൈ വർക്കിംഗ് ലൈഫ്, ഈ മൂന്ന് പുസ്തകങ്ങളും എഴുതിയത് ആരാണ്? എം വിശ്വേശ്വരയ്യ, ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന, അല്ലെങ്കിൽ ഇന്ത്യൻ എഞ്ചിനീയറിംഗിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? എം വിശ്വേശ്വരയ്യ എഴുതിയ പുസ്തകങ്ങളാണ് ഈ പറഞ്ഞ മൂന്നെണ്ണവും. അപ്പോൾ ആദം സ്മിത്തിന്റെ ബുക്കാണ് വെൽത്ത് ഓഫ് നേഷൻ, പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന് എഴുതിയ പുസ്തകം ആരാണ് എഴുതിയത്? ദാദാഭായ് നവറോജി. പോവർട്ടി ആൻഡ് ഫാമിൻ, ഡെവലപ്മെന്റ് ആസ് ഫ്രീഡം, ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ഏഷ്യൻ വാല്യൂ, ചോയ്സ് ഓഫ് ടെക്നിക്സ്, ഈ നാല് പുസ്തകങ്ങളും എഴുതിയത് സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ആദ്യത്തെ ഏഷ്യക്കാരൻ എന്നാലോ അല്ലെങ്കിൽ ആദ്യത്തെ ഇന്ത്യക്കാരനെന്നോ എന്നറിയപ്പെടുന്ന അമർത്യ സെന്റെ പുസ്തകങ്ങളാണ്. തൊട്ടടുത്ത് നമ്മൾ പഠിച്ച പുസ്തകം ഏതായിരുന്നു? ഐ ഡു വാട്ട് ഐ ഡു, അല്ലെ? ഐ ഡു വാട്ട് ഐ ഡു. 23rd ആർ ബി ഐ ഗവർണറായ രഘുറാം രാജൻ എഴുതിയ പുസ്തകമാണ് ഏത്? ഐ ഡു വാട്ട് ഐ ഡു. നമ്മൾ പഠിച്ചു. തൊട്ടടുത്ത് പറഞ്ഞത് ഏതാണ്? ഇന്ത്യ ദ എമേർജിംഗ് ജയന്റ്. പുസ്തകത്തിന്റെ പേരൊന്നുകൂടെ പറയുന്നു, ഇന്ത്യ ദ എമേർജിംഗ് ജയന്റ്. എഴുതിയത് ആരാണ്? ഇന്ത്യ ദ എമേർജിംഗ് ജയന്റ് എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ആ നീതി ആയോഗിന്റെ ആദ്യ വൈസ് ചെയർമാനായ അരവിന്ദ് പനഗരിയ എഴുതിയ പുസ്തകമാണ് ഏത്? ഇന്ത്യ ദ എമേർജിംഗ് ജയന്റ്. എന്നാൽ തൊട്ടടുത്ത് പഠിച്ച പുസ്തകം ഏതാണ്? മോദി ആൻഡ് ഹിസ് ചലഞ്ചസ്. മോദി ആൻഡ് ഹിസ് ചലഞ്ചസ്. ഈ പുസ്തകം എഴുതിയത് ആരാണ്? നീതി ആയോഗിന്റെ നിലവിലത്തെ വൈസ് ചെയർമാനായ രാജീവ് കുമാറിന്റെ പുസ്തകമാണ്. ആരുടെ പുസ്തകമാണ്? രാജീവ് കുമാർ. നിലവിലെ നീതി ആയോഗിന്റെ വൈസ് ചെയർമാനാണ് ആര്? രാജീവ് കുമാർ. നമ്മൾ അവസാനം പറഞ്ഞത് ആരുടെ പുസ്തകമായിരുന്നു? എം വിശ്വേശ്വരയ്യയുടെ പ്രശസ്തമായ മൂന്ന് പുസ്തകങ്ങളായിരുന്നു. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന, ഇന്ത്യൻ എഞ്ചിനീയറിംഗിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന എം വിശ്വേശ്വരയ്യയുടെ പ്രശസ്തമായ മൂന്ന് പുസ്തകങ്ങളാണ് നമ്മൾ പഠിച്ചത്. അതിലെ പ്ലാൻഡ് എക്കോണമി ഫോർ ഇന്ത്യ എന്ന പുസ്തകം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നുകൂടെ അദ്ദേഹത്തിന്റെ പുസ്തകം പറയുന്നു, റീകൺസ്ട്രക്ടിങ് ഇന്ത്യ. രണ്ട്, പ്ലാൻഡ് എക്കോണമി ഫോർ ഇന്ത്യ. മൂന്ന്, മെമ്മറീസ് ഓഫ് മൈ വർക്കിംഗ് ലൈഫ്. മൂന്നാമത്തെ പുസ്തകം ഏതാണ്? മെമ്മറീസ് ഓഫ് മൈ വർക്കിംഗ് ലൈഫ്. ഈ മൂന്ന് പുസ്തകങ്ങളും എഴുതിയത് ആരാണ്? എം വിശ്വേശ്വരയ്യയാണ്. എന്നാൽ നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്ന പുസ്തകത്തിന്റെ പേരാണ് ദ ഇൻസൈഡർ. പുസ്തകത്തിന്റെ പേര് പഠിക്കുക, ദ ഇൻസൈഡർ. ഓക്കെ, ഇന്ത്യൻ സാമ്പത്തിക പരിഷ്കരണങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്ന, അല്ലെങ്കിൽ ഇന്ത്യയിൽ പുത്തൻ സാമ്പത്തിക നയമെന്ന ആശയം കൊണ്ടുവന്ന, അല്ലെങ്കിൽ ഇന്ത്യയിൽ പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കിയപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഉത്തരം എന്താണ് പറയേണ്ടത്? പി വി നരസിംഹറാവു. ഇദ്ദേഹത്തിന്റെ പുസ്തകമാണ് ഏത്? ദ ഇൻസൈഡർ. പുസ്തകത്തിന്റെ പേരെന്താണ്? ദ ഇൻസൈഡർ. മൂന്ന് പുസ്തകങ്ങൾ നമ്മൾ എന്താണ് ഇതിനൊപ്പം തന്നെ പഠിച്ചു, അല്ലെ? പി വി നരസിംഹറാവുവിന്റെ മൂന്ന് പുസ്തകങ്ങളിലൂടെ നമ്മൾ പഠിച്ചു. ഏതൊക്കെയാണ് ആ മൂന്ന് ചോദ്യങ്ങൾ? എന്തൊക്കെയാണ്? ഇന്ത്യൻ സാമ്പത്തിക പരിഷ്കരണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു, ഇന്ത്യയിൽ പുത്തൻ സാമ്പത്തിക നയം എന്ന ആശയം നടപ്പിലാക്കിയ വ്യക്തി, അല്ലെങ്കിൽ ഇന്ത്യയിൽ പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കുമ്പോൾ പ്രധാനമന്ത്രി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഉത്തരം എന്ത് തന്നെയാണ്? പി വി നരസിംഹറാവു. ഈ പി വി നരസിംഹറാവു എഴുതിയ പുസ്തകം ഏതാണ്? ദ ഇൻസൈഡർ. ഏതാണ്? ദ ഇൻസൈഡർ. ഇത്രയും പുസ്തകങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഒന്നുകൂടെ പറയുന്നു, വെൽത്ത് ഓഫ് നേഷൻ ആദം സ്മിത്ത്, പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ ദാദാഭായ് നവറോജി, പോവർട്ടി ആൻഡ് ഫാമിൻ, ഡെവലപ്മെന്റ് ആസ് ഫ്രീഡം, ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ഏഷ്യൻ വാല്യൂ, ചോയ്സ് ഓഫ് ടെക്നിക്സ്, ഈ നാല് പുസ്തകങ്ങളും എഴുതിയതാരാണ്? അമർത്യാസനാണ്, അല്ലേ? അടുത്ത് പഠിച്ചത് ഏതാണ്? ഐ ഡു വാട്ട് ഐ ഡു. 23rd ആർ ബി ഐ ഗവർണറായ രഘുറാം രാജൻ എഴുതിയ പുസ്തകമാണ് ഏത്? ഐ ഡു വാട്ട് ഐ ഡു. ഇന്ത്യ ദ എമേർജിംഗ് ജയന്റ് എന്ന പുസ്തകം എഴുതിയതാരാണ്? അരവിന്ദ് പനഗരിയ. നീതി ആയോഗിന്റെ ആദ്യത്തെ വൈസ് ചെയർമാൻ ആണ് ആര്? നിലവിലല്ല, ആദ്യത്തെ വൈസ് ചെയർമാൻ ആണ് ആര്? അരവിന്ദ് പനഗരിയ. എന്നാൽ നിലവിലത്തെ വൈസ് ചെയർമാൻ ആരാണ് നീതി ആയോഗിന്റെ? രാജീവ് കുമാർ. അദ്ദേഹത്തിന്റെ പുസ്തകം ഏതാണ്? മോദി ആൻഡ് ഹിസ് ചലഞ്ചസ്, റീകൺസ്ട്രക്ടിങ് ഇന്ത്യ, പ്ലാൻഡ് എക്കോണമി ഫോർ ഇന്ത്യ, മെമ്മറീസ് ഓഫ് മൈ വർക്കിംഗ് ലൈഫ്. ഈ മൂന്ന് പുസ്തകങ്ങളും എഴുതിയതാരാണ്? ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന, അല്ലെങ്കിൽ ഇന്ത്യൻ എഞ്ചിനീയറിംഗിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? എം വിശ്വേശ്വരയ്യ എഴുതിയ പുസ്തകമാണ്. തൊട്ടടുത്ത് നമ്മൾ പഠിച്ച ലാസ്റ്റ് പഠിച്ച പുസ്തകം ഏതാണ്? ദ ഇൻസൈഡർ. ആരുടെ പുസ്തകമാണ്? പി വി നരസിംഹറാവു. ഓക്കെ, അപ്പോൾ ഇത്രയും പുസ്തകങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും പഠിച്ചിരിക്കേണ്ടത്, അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, സാമ്പത്തിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഇത്രയും പുസ്തകങ്ങളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. സാമ്പത്തിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ട മറ്റു ചില അറിവുകൾക്ക് വേണ്ടി നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.